നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജനപ്രിയമായ ആമസോൺ വൗച്ചർ കാർഡുകൾ വ്യാജമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കാരണം അവ കൂടുതൽ കൃത്രിമമായി നിർമ്മിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ആമസോൺ പ്രീപെയ്ഡ് കാർഡുകളിലെ ബാർകോഡുകളിൽ കൃത്രിമം കാണിക്കുന്ന പുതിയ തട്ടിപ്പിനെ കുറിച്ച് ജർമ്മനിയിലെ പോലീസാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആമസോൺ വൗച്ചറുകൾ ഉപയോഗിച്ച് വ്യാപക തട്ടിപ്പ് നടത്തുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. തെറ്റായ വൗച്ചറിൽ സുരക്ഷിതമായി ഒട്ടിച്ചിരിക്കുന്ന ബാർകോഡിലാണ് തട്ടിപ്പ് നടക്കുന്നത്. സംശയം തോന്നിയുടൻ സൂപ്പർ മാർക്കറ്റ് മേധാവി ആമസോൺ വൗച്ചറുകളുടെ പരിശോധനയിലാണ് കള്ളത്തരം വെളിച്ചത്തായത്. ഉടൻ തന്നെ കൃത്രിമ കാർഡിന്റെ ഉടമസ്ഥനെയും കൂട്ടാളികളെയും തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിച്ചു. പോലീസെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഓരോ വൗച്ചർ കാർഡിലും ഓരോ ബാർകോഡും പാസ്വേഡും ഉൾപ്പെടുന്നു. സ്റ്റോറിൽ പ്രദർശിപ്പിക്കുന്ന കാർഡുകൾ വെറും ശൂന്യമാണ്. ചെക്ക്ഔട്ടിൽ പണമടയ്ക്കുമ്പോൾ മാത്രം ബാർകോഡ് സ്കാൻ ചെയ്യുകയും ക്രെഡിറ്റ് ടോപ്പ് ചെയ്യുകയും ചെയ്യും. ഇത് സാധാരണയായി 50 അല്ലെങ്കിൽ 100 യൂറോയ്ക്കുള്ള വൗച്ചറുകളാണ്. ബ്ലാങ്ക് വൗച്ചറുകളിൽ രണ്ടെണ്ണമെങ്കിലും മോഷ്ടിക്കുകയും വീട്ടിലെ ഒരു വൗച്ചറിന്റെ ബാർകോഡ് മുറിച്ച് മറ്റൊന്നിൽ ഒട്ടിക്കുകയും ചെയ്യുകയാണ് തട്ടിപ്പുകാർ ചെയ്യുന്നത്. ഈ കൃത്രിമ വൗച്ചർ കാർഡ് തിരികെ സ്റ്റോറിൽ കൊണ്ടുവന്ന് അവ്യക്തമായി സ്റ്റാൻഡിൽ തൂക്കിയിരിക്കും. അപ്പോൾ സംശയിക്കാത്ത ഒരു ഉപഭോക്താവ് ഈ കൃത്രിമ വൗച്ചർ എടുത്ത് ചെക്ക്ഔട്ടിൽ ഇഷ്ടത്തിനനുസരിച്ച് പണം നൽകുന്ന പരിപാടിയാണ് ഇപ്പോൾ വ്യാപകമായിരിക്കുന്നത്. കാഷ്യർ ബില്ലിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് ലോഡ് ചെയ്യുന്നു. വഞ്ചകന്റെ കൈവശമുള്ള രണ്ടാമത്തെ വൗച്ചറിലാണ് പാസ്വേഡിന്റെ ബാർകോഡ്. എന്നതിനാൽ തുക അദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ആമസോണിൽ ഷോപ്പിംഗ് നടത്താൻ അയാൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. സൂപ്പർമാർക്കറ്റിൽ ഒരു വൗച്ചർ വാങ്ങുകയാണെങ്കിൽ അത് ശ്രദ്ധാപൂർവം പരിശോധിക്കുക. എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ബാർകോഡ് കേടുകൂടാതെ ഇരിക്കും. തയ്യാറാക്കിയ വഞ്ചനാപരമായ വൗച്ചറുകൾ ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധയിൽ പെടില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ വിൽപ്പനക്കാരെ അറിയിക്കുകയാണ് വേണ്ടത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ഉൾപ്പെടെ നിരവധി പ്രധാന ജർമ്മൻ വിമാനത്താവളങ്ങളിൽ വലിയ തടസ്സം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു ഏകദിന പണിമുടക്കിന് വേൾഡ് ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തു. ഫെബ്രുവരി 7 ബുധനാഴ്ച പണിമുടക്കുന്നതാണ് പ്രഖ്യാപനം. ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളായ ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക്ക്, ഹാംബർഗ്, ബെർലിൻ, ഡ്യൂസൽഡോഫ് എന്നിവിടങ്ങളിലെ സർവീസുകളെ പണിമുടക്ക് ബാധിക്കുമെന്നാണ് വേൾഡ് യൂണിയൻ തിങ്കളാഴ്ച അറിയിച്ചത്. സുരക്ഷാ ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച രാജ്യത്തുടനീളമുള്ള 100 കണക്കിന് വിമാനങ്ങൾ ചലിച്ചതേയില്ല. ഇത്തവണ വേൾഡിയുടെ സമരം പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച് വ്യാഴാഴ്ച രാവിലെ 7:10 വരെ നീണ്ടു നിൽക്കും. അറ്റകുറ്റപ്പണി മുതൽ പാസഞ്ചർ എയർക്രാഫ്റ്റ് കൈകാര്യം ചെയ്യൽ വരെയുള്ള എല്ലാ ഗ്രൌണ്ട് സ്റ്റാഫുകളും പണിമുടക്കിന് അനുകൂലമായതിനാൽ വലിയ റദ്ദാക്കലിനും കാലതാമസത്തിനും ഇടയാക്കും. 80% മുതൽ 90% വരെ ജീവനക്കാർ പങ്കെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. ലുഫ്താൻസായുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ 100,000-ൽ അധികം യാത്രക്കാരെ ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ജർമ്മനിയിലെ ഇക്കൊല്ലത്തെ 4-ാമത്തെ വലിയ പണിമുടക്കാണ് ഫെബ്രുവരി 7 നടക്കുന്നത്. അതേസമയം ലുഫ്താൻസയുടെ ഉടമസ്ഥതയിലുള്ള ഡിസ്കവർ എയർലൈൻസിലെ പൈലറ്റുമാരുടെ 48 മണിക്കൂർ, അതായത് 2 ദിവസത്തെ പണിമുടക്ക് രാജ്യത്ത് തുടരുന്നതിനിടെയാണ് പുതിയ സമരപ്രഖ്യാപനം. SUV വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് 3 ഇരട്ടിയാക്കാൻ പാരീസ് തീരുമാനിച്ചു. 1.6 ടണ്ണും അതിൽ കൂടുതലും ഭാരമുള്ള SUV കൾക്ക് മണിക്കൂറിൽ 18 യൂറോ വരെ ഭാരിച്ച പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിന് അനുകൂലമായി 1.3 മില്യൺ പാരീസ് നഗരവാസികൾ വോട്ട് ചെയ്തു. റഫറണ്ടത്തിൽ പങ്കെടുത്തവരിൽ 54.5% പേർ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. ഫ്രഞ്ച് പരിസ്ഥിതി സംഘടനകൾ ഹെവി വാഹനങ്ങൾ പുറന്തള്ളുന്ന ഉദ്വമനം സംബന്ധിച്ച കാര്യത്തിലാണ് പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചത്. ഫ്രഞ്ച് തലസ്ഥാനം പൂർണ്ണമായും ബൈക്ക് യാത്ര ചെയ്യാവുന്ന നഗരമായി മാറാനുള്ള ദീർഘകാല പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. നഗരമധ്യത്തിൽ പാർക്ക് ചെയ്യുന്നതിന് മണിക്കൂറിന് 18 യൂറോയാവും. 2050 പാരീസ് CO2 ന്യൂട്രലാക്കാനാണ് ലക്ഷ്യം. അതേസമയം ഈ സ്കൂട്ടറുകൾ നിരോധിക്കാൻ നഗരവാസികൾ വോട്ട് ചെയ്ത് 1 വർഷത്തിനുള്ളിലാണ് ഹിതപരിശോധന നടന്നത്. 1.6 അല്ലെങ്കിൽ 1.8 ടൺ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഭാരമുള്ള ജലന ഹൈബ്രിഡ് മോഡലുകൾക്കും 2 ടണ്ണോ അതിൽ കൂടുതലോ ഭാരമുള്ള ഇലക്ട്രിക് മോഡലുകൾക്കും ഉയർന്ന പാർക്കിംഗ് ഫീസ് ബാധകമാകും. SUV കൾ ഫ്രാൻസിൽ കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ള വാഹനമാണ്. പ്രത്യേകിച്ചും കുടുംബങ്ങൾ SUV കൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പാരീസിൽ 6 മണിക്കൂർ പാർക്കിംഗിന് മുമ്പുള്ള 75 യൂറോയ്ക്ക് പകരം 225 യൂറോ നൽകേണ്ടി വരും. ഈ വർഷം സെപ്റ്റംബർ 1 മുതലാണ് പുതിയ നിയമപ്രാബല്യം. എന്നാൽ ഇതേ മോഡൽ ഇനി ജർമ്മനിയിലും പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന അധികാരികൾ. അതേസമയം ഇക്കാര്യത്തിൽ ജർമ്മനിയിലെ ഓട്ടോമൊബൈൽ ക്ലബായ ആഡിയാസി ശക്തമായി വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ഇനി ഷോർട്ട് വാർത്തകളിലേക്ക് കടന്നാൽ, ജർമ്മനിയിലെ വലതുപക്ഷ തീവ്രവാദത്തിനെതിരായ പ്രതിഷേധങ്ങളെ ചാൻസലർ ഒലാഫ് ഷോൾസ് പ്രശംസിച്ചു. വംശീയ പ്രത്യയശാസ്ത്രത്തിന് ജർമ്മനിയിൽ സ്ഥാനമില്ലെന്ന് ചാൻസലർ പറഞ്ഞു. ഇന്റഗ്രേഷൻ സഹമന്ത്രി അലബാലി റഡോമിനുമായി ചേർന്ന് ഷോൾസ് ബെർലിനിലെ കുടിയേറ്റ സംഘടനകളുമായി കൂടിക്കാഴ്ചയും നടത്തി.
ജർമ്മനിയിലെ ട്രാഫിക് ലൈറ്റ് മുന്നണി ഊർജ കരുതൽ പദ്ധതി അംഗീകരിച്ചു. രാജ്യത്ത് കാറ്റും വെയിലും തീരെ കുറവായിരിക്കുമ്പോൾ വൈദ്യുതി ലഭിക്കുവാനുള്ള പവർ പ്ലാന്റ് സ്ട്രാറ്റജി ഷോൾസ് സർക്കാർ മുന്നണി തീരുമാനിക്കുകയായിരുന്നു. ഇരുട്ടിൽ ഊർജ വിതരണം ഉറപ്പാക്കാൻ ഗ്യാസ് ഫയർ പവർ പ്ലാന്റുകൾക്ക് സബ്സിഡി നൽകുന്ന പദ്ധതിയാണിത്. ജർമ്മൻ കമ്പനിയായ ലുഫ്താൻസയുടെ എയർബസ് A380 ഗുരുതരമായ മെഡിക്കൽ എമർജൻസി കാരണം അറ്റ്ലാന്റിക്കിന് കുറുകെ എത്തിയപ്പോൾ അടിയന്തര ലാൻഡിംഗ് നടത്തി. പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം. എയർബസ് A380 മ്യൂണിക്കിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്കുള്ള യാത്രാമധ്യയാണ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ പറക്കുമ്പോൾ വിമാനത്തിൽ ഗുരുതരമായ മെഡിക്കൽ എമർജൻസി ഉണ്ടായ കാരണം വിമാനം പാരീസിൽ ഷെഡ്യൂൾ ചെയ്യാതെ നിലത്തിറക്കേണ്ടി വന്നു. ബ്രിട്ടനിലെ ചാൾസ് 3-ാം രാജാവ് ഒരുതരം ക്യാൻസർ രോഗം ബാധിച്ചതായി ബക്കിംഗ്ഹാം കൊട്ടാരം തിങ്കളാഴ്ച അറിയിച്ചു. എന്നാൽ ഏത് തരം ക്യാൻസറാണ് ബാധിച്ചതെന്ന് കൊട്ടാരം വെളിപ്പെടുത്തിയിട്ടില്ല. ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ 10 കിലോമീറ്റർ ദൂരം പിന്നിടണമെങ്കിൽ 32 മിനിറ്റും 20 സെക്കൻഡ് വേണം. ഐറിഷ് തലസ്ഥാനമായ ഡബ്ലിനാണ് 2-ാമത്തെ തിരക്കേറിയ നഗരം. 10 കിലോമീറ്റർ പോകണമെങ്കിൽ 29.30 സെക്കൻഡാണ് വേണ്ടത്. കാനഡയിലെ ടൊറന്റോ, ഇറ്റലിയിലെ മിലാൻ, പെറുവിലെ ലിമ എന്നീ നഗരങ്ങളാണ് 3, 4, 5 സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ 6-ഉം 7-ഉം സ്ഥാനങ്ങൾ ബംഗളൂരുവിനും പൂനെക്കുമാണ്. ഇവിടെ 28 മിനിറ്റും 10 സെക്കൻഡും വേണം. ഹോളിവുഡ് ഗായിക ടെയ്ലർ സ്വിഫ്റ്റ് 66 വർഷത്തെ ചരിത്രത്തിൽ ഒരു പുതിയ ഗ്രാമി റെക്കോർഡ് സ്ഥാപിച്ച് 4 തവണ ആൽബം ഓഫ് ദി ഇയർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഗായികയായി. ടെയ്ലർ സ്വിഫ്റ്റിന്റെ മിഡ്നൈറ്റ് സിനായുള്ള ഈ വർഷത്തെ ഏറ്റവും പുതിയ ആൽബമാണ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.